ഈശോയിൽ വാത്സല്യമുള്ള കുഞ്ഞു മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ എത്ര കൂദാശകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഏഴ് കൂദാശകളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നാലും അഞ്ചും അധ്യായങ്ങളിൽ നമ്മൾ മാമോദിസ, തൈലാഭിഷേകം എന്നീ കൂദാശകളെ കുറിച്ച് വളരെ വിശദീകരിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കുദാശയാണ്. ഏതാണ് മൂന്നാമത്തെ കുദാശ? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന ബലി. നമ്മുടെ പാഠം ആറ്, അതിൻ്റെ പേരെന്താണ്? വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന ബലി. ഈ പാഠഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഒന്നാമതായിട്ട് പഴയ നിയമകാലത്തിലെ ബലിയർപ്പണം, രണ്ടാമതായിട്ട് പുതിയ നിയമകാലത്തെ ബലിയർപ്പണം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പഴയ നിയമകാലത്തെ ബലിയർപ്പണം, രണ്ട് പുതിയ നിയമകാലത്തെ ബലിയർപ്പണം. പഴയ നിയമകാലത്ത് എങ്ങനെയായിരുന്നു ബലിയർപ്പിച്ചിരുന്നത്? നമുക്കറിയാം, നമുക്കൊക്കെ നല്ല ഓർമ്മയുള്ളൊരു കഥയുണ്ട്, നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ കഥ. തൻ്റെ പ്രിയപുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം അബ്രാഹിമിനോട് ആവശ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലിയർപ്പിക്കാനായിട്ട് ഇസഹാക്ക് മോറിയ മലയിലേക്ക് പോവുകയാണ്. അവിടെ മലയിൽ എത്തിച്ചേർന്ന് ബലിപീഠമുണ്ടാക്കി വിറകെല്ലാം അടുക്കി വെച്ച് മകനെ അതിന്മേൽ കിടത്തി ബലിയർപ്പിക്കാനായിട്ട് കത്തിയെടുത്തു. അത് കണ്ടപ്പോഴേക്കും ദൈവം അബ്രാഹത്തിൽ സംപ്രീതനായി അവനെ തടഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുള്ള മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടന്നിരുന്ന ഒരു മുട്ടാടിനെ ദൈവം കാണിച്ചു കൊടുക്കുന്നു. ഇസ്ഹാക്കിന് പകരം ആ മുട്ടാടിനെ അബ്രാഹം ബലി കഴിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് രക്തം സമർപ്പിക്കുന്നത് ജീവൻ സമർപ്പിക്കുന്നതിന് തുല്യമായിട്ട് അവർ കരുതി. നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള ബലികൾ കാണുവാനായിട്ട് സാധിക്കും. അതേതൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. അഞ്ച് തരത്തിലുള്ള ബലികൾ പഴയ നിയമത്തിലുണ്ട്. ഒന്ന് ദഹന ബലി, രണ്ട് പാപപരിഹാര ബലി, മൂന്ന് പ്രായശ്ചിത്ത ബലി, നാല് സമാധാന ബലി, അഞ്ച് ധാന്യ ബലി. ഇവയാണ് പഴയ നിയമകാലത്ത് ബലിയർപ്പണത്തിന് അവരെ ഉപയോഗിച്ചിരുന്നത്. പഴയ നിയമകാലത്തെ ഈ ബലിയർപ്പണത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു നമുക്കൊന്ന് കാണാം. ഒന്നാമതായിട്ട് ദൈവത്തെ ആരാധിക്കുക, രണ്ട് ദൈവത്തിന് നന്ദി പറയുക, മൂന്ന് പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കുക, നാല് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. പക്ഷേ ഈ കാളകളുടെയും കോലാടുകളുടെയും രക്തം വഴിയായുള്ള ബലിയർപ്പണം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിപൂർണം നൽകുവാൻ പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പിതാവായ ദൈവം തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. അതെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി പുത്രനായ ദൈവം തൻ്റെ സർവമഹത്വ പ്രതാപങ്ങളും മാറ്റിവെച്ച് സമാധാന രാജാവായി ഈ ഭൂമിയിൽ അവതരിക്കുന്നു. 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷം കഠിനമായ പീഡനങ്ങളും യാതനകളും സഹിച്ച് കുരിശുമരണം സ്വീകരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഇവയെല്ലാം? പാപികളായ മനുഷ്യമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പുത്രനായ ദൈവം ഇതെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ എന്നേക്കുമായിട്ടുള്ള മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ പുത്രനായ ദൈവം തിരുമനസ്സായി. പിതാവിൻ്റെ ഹിതം പരിപൂർണമായി നിറവേറ്റിയ പുത്രനായ ദൈവം. അതുപോലെ നമുക്കറിയാം, പുത്രനായ ദൈവം ഈ ബലി വഴി കുരിശിലൂടെ പിതാവുമായി നമ്മളെ ഓരോരുത്തരെയും ബന്ധപ്പെടുത്തി, പാപമോചനം നൽകി,
പാപമോചനം നൽകുക മാത്രമല്ല നമുക്ക് നൽകിയത്, ദൈവിക ജീവൻ കൂടി പ്രദാനം ചെയ്തു. പിതാവായ ദൈവവുമായി നമ്മെ രമ്യപ്പെടുത്തി, പാപമോചനം നൽകി, അതിനേക്കാൾ ഉപരിയായി ദൈവിക ജീവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തു. പുത്രനായ ദൈവത്തിൻ്റെ ഈ ബലിയിൽ എല്ലാവരും എല്ലാ കാലത്തും പങ്കുചേരണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവിടുന്ന് തൻ്റെ കുരിശിലെ ബലിയുടെ തലേന്നാൾ പെസഹ തിരുനാൾ ദിവസം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് ചേർത്ത് അവിടുന്ന് കൂട്ടുശാലയിൽ ഒരുമിച്ച് കൂടി. അതിനുശേഷം അപ്പവും വീഞ്ഞും പകുത്ത് അവർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. അതെ, പുത്രനായ ദൈവം യേശു ക്രിസ്തു അവിടുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സ്ഥാപനം നൽകുകയായിരുന്നു. നമ്മൾ ഓരോ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലിയിൽ ഏറ്റവും ആദ്യം വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ വൈദികം പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടുണ്ട്. അതിപ്രകാരമാണ്: അന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അതെ, ഈശോയുടെ ആ കൽപ്പന നമ്മൾ ഓരോ ബലിയിലും ഓർക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴമായി പഠിക്കുന്നത്? അതെ, കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒരുങ്ങി ഈശോയെ സ്വീകരിക്കുവാനും വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനും ആയിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്നാൽ എന്താണ്? വിശുദ്ധ കുർബാന എന്നാൽ അതൊരു സുറിയാനി പദമാണ്. അതിൻ്റെ അർത്ഥം സമർപ്പണമാണ്. ദൈവത്തിന് പരമോന്നതമായ ആരാധന സമർപ്പിക്കുകയാണ് നാം വിശുദ്ധ കുർബാനയിലൂടെ. അപ്പൊ നമുക്കതൊന്ന് വിശദമായി പഠിച്ചാൽ എന്താണ് വിശുദ്ധ കുർബാന? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടുത്തോട് ചേർന്ന് സഭ വൈദീകന്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. ഇനി നമുക്ക് ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. പാപമോചനം ലഭിക്കുന്നു. വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ദൈവിക ജീവനിൽ നാം വളരുന്നു. മൂന്നാമതായിട്ട് നാം ദൈവവുമായിട്ടുള്ള ഐക്യം ശക്തിപ്പെടുത്തുന്നു. നാല്, സഭയുടെ കൂട്ടായ്മയിൽ നാം വളരുന്നു. ഇനി ഈ ബലി ജീവിതത്തിൻ്റെ കാതൽ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ഈ ബലി ജീവിതത്തിൻ്റെ കാതലായിട്ട് നിലകൊള്ളുന്നത്. ഒരു കൊച്ചു കഥ ടീച്ചർ കുട്ടികളോടൊന്ന് പറയാം. ഒരിക്കൽ കുറേയേറെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ എത്തുകയുണ്ടായി. അവർക്ക് കുറേയേറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതിൽ ഒരു മാലാഖ തൻ്റെ ജോലി വളരെ വേഗം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ മടങ്ങിയെത്തിയ മാലാഖ ആദ്യമായി ഈശോയെ കാണുകയാണ്. അപ്പോൾ ഈശോയോട് ചോദിക്കുകയാണ് മാലാഖ, ഈശോയെ, ഈശോ 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചതല്ലേ? അപ്പോൾ ഈശോയ്ക്ക് സ്വർഗമാണോ ഭൂമിയാണോ ഏറെ ഇഷ്ടം എന്ന്. അപ്പോൾ ഈശോ ആ മാലാഖയോട് പറഞ്ഞു, മാലാഖെ, എനിക്ക് സ്വർഗത്തെ പോലെയുള്ള ഭൂമിയാണ് ഏറെ ഇഷ്ടമെന്ന്. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ് എന്ന് ഈശോ മറുപടി പറഞ്ഞു. അതേ കുഞ്ഞുമക്കളെ, സ്വർഗത്തെ പോലെയുള്ള ഭൂമി ഈ ലോകത്തിലുണ്ടാകണമെങ്കിൽ നാം യേശുവിനെ പോലെ നന്മ ചെയ്ത് ജീവിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, നമ്മുടെ കണ്ണുകളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം, നമ്മുടെ അധരങ്ങളിലൂടെ യേശുവിനെ ശ്രവിക്കാൻ സാധിക്കണം, നമ്മുടെ കരങ്ങളിലൂടെ യേശുവിന് വേണ്ടി സഹായങ്ങൾ ചെയ്യണം. അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളായി നമ്മൾ വളരാൻ പരിശ്രമിക്കണം. അപ്പൊ നമുക്ക് ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ടീച്ചർ പറയാം. ഈശോയുടെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട ജപമാലയുടെ ഒരു രഹസ്യം എഴുതി ടീച്ചർക്ക് അയച്ചു തരണം. അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.